ഞാനൊരു കല്യാണം കൂടി കഴിച്ചാലോ ആലോചിക്കുകയാണ്. തമാശ പറയണേക്ക. തമാശ ഒന്നുമില്ല, ഞാൻ കാര്യമായിട്ട് കണ്ണ മുഖം കണ്ടിട്ട് ചിരിക്കണമല്ല, അതാ ഞാൻ ചോദിച്ചത്. ചിരിച്ചല്ല, നീ അത് എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയണ ഒരു വാങ്ങുടി കഴിക്കാനും എനിക്ക് അതിൻ്റെതായ സമ്പത്തുണ്ട്, കഴിവുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മതത്തിലാണെങ്കിൽ ഇപ്പൊ ഒന്നോ രണ്ടോ കല്യാണം കഴിക്കണെങ്കിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. പിന്നെ ആകെയുള്ള ഒരു തടസ്സം നിന്റെ സമ്മതം. അപ്പോൾ ഒരു പെൺകുട്ടി ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നമ്മളെ കുറച്ചു ദിവസം ഞാൻ ആലോചിക്കണം എന്ന് പറഞ്ഞു. നിന്നെ പറ്റിക്കാനൊന്നും അല്ല, സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നിന്നോട് ഇഷ്ടമില്ലാണ്ടോ, നിന്റെ സ്നേഹം എനിക്ക് കുറഞ്ഞിട്ടും അല്ല. ഇഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ, പിന്നെ ഇക്ക ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? അല്ല, നിന്നോടുള്ള ഇഷ്ടത്തിന്, അല്ല ഞാൻ എന്നെ എന്താ ഇക്കാക്ക് മതിയായ. നിന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുമില്ല, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിനും എനിക്ക് സ്നേഹത്തിനും ഒരു കുറവൊന്നുമില്ല. എന്റെ ഒരു സമ്മതം വേണം. എന്റെ സമ്മതം? ഞാൻ സമ്മതിക്കൂല ഇക്കാര്യത്തിന്. ഇക്കിപ്പോ ആരെയാണ് ഇപ്പൊ ഇഷ്ടപ്പെട്ടിരിക്കണത്? ഇക്ക എങ്ങനെ പരിചയപ്പോ? അതൊക്കെ ഞാൻ പരിചയപ്പെട്ട്. ഇനിയിപ്പോ അതൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ അവളെ ഒഴിവാക്കാൻ പറ്റൂല. അത്രക്ക് നിങ്ങൾ അടുത്തു പോയാ? അത്രക്ക് അവളെ ഇഷ്ടമാണ്, നിന്നെ ഇഷ്ടമാണ്. നിന്റെ ഇഷ്ടക്കുറവുണ്ടോ, നിന്റെ സ്നേഹക്കുറവുണ്ടോ? അല്ല, ഞാൻ ഇക്കാന കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെയുണ്ട്. പിന്നെ എനിക്ക് എന്താ കുറവ്? ഇക്കാക്ക് എന്താണ് എന്നെ വേണ്ടാന്ന് തോന്നുന്നുണ്ട്? നിനക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. പിന്നെന്താണ്, പിന്നെ ഇങ്ങനെ ഒരു വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ? രണ്ടു മക്കളുമായി. നീ അത് നോക്കണ്ടാന്ന്. അതിപ്പോ നമുക്ക് നമ്മുടെ ജാതിയിൽ ഇപ്പൊ രണ്ടും മൂന്നും കഴിക്കുന്നതിനൊരു തടസ്സമില്ല. എനിക്കാണെങ്കിൽ അവരെ നോക്കാനുള്ള കഴിവുണ്ട്. നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കും, അവിടെ നിന്നെയും ഒരു കുറവില്ലാണ്ട് പൊന്നു പോലെ നോക്കും. എന്തായാലും ഞാൻ സമ്മതിച്ചിട്ട് എനിക്ക് സമ്മതമൊന്നും. നീ സമ്മതിച്ചാലും സമ്മതിച്ചില്ലും അവിടെ ഞാൻ പോവാൻ കഴിക്കും. നീ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇക്ക നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇക്കാന വിവാഹം തന്നെ കഴിക്കൂലായിരുന്നു. ഇത്രയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചെന്നെ കെട്ടിട്ട് ഇക്ക ഇങ്ങനെയൊക്കെ പറയണത്. പിന്നെ നീ സമ്മതിച്ചാൽ നിനക്ക് ഇവിടെ രാജ്ഞിയായിട്ട് താമസിക്കാം. ഇല്ലേ, അവളെയും കിട്ടിയാൽ ഇങ്ങോട്ട് വരുമ്പോ നീ പുറത്തു അതാണ് ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും അവളെയും കൊണ്ട് ഇവിടെ ജീവിക്കാൻ എനിക്ക് പറ്റൊന്നുമില്ല. അതുകൊണ്ട് നീ ആലോചിച്ചിട്ട് ഒരു മറുപടി പറയാം. എനിക്കൊരു മറുപടി പറയാനില്ല, ഞാനായിട്ട് സമ്മതിക്കൂല. ആയിഷ, അമ്മ എന്താ പുറത്തോട്ടൊന്നും കണ്ടില്ലല്ലോ നിന്നെ. ആ ഞാൻ ഈ ഉടുപ്പൊക്കെ ഒന്ന് മടക്കി വെക്കണേരുന്നു. ആ എന്താ വിഷമിച്ചിരിക്കണത്? ഒന്നുമില്ല ഉമ്മ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കണണ്ടല്ല. ഇക്കാക്ക് വേറൊരു കല്യാണം കൂടി കഴിക്കാൻ പൂതിന്ന്. ആ അതാണാ, ഏതോ പെണ്ണിന് വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇക്ക, അതുപോലെ എനിക്ക് വന്ന് പറയണത്. ഉമ്മാന്റെ അടുത്ത് ഉമ്മാന്റെ ബന്ധുക്കള് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു മോളെ. എനിക്ക് എന്താണ് ഉമ്മ, എനിക്ക് വല്ല അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ഉണ്ടോ ഉമ്മ? ഞാൻ ഇവിടുത്തെ പണിയെല്ലാം എടുക്കണില്ലേ, ഉമ്മാനെ നോക്കണില്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്യണില്ലേ ഉമ്മ? പിന്നെ എന്തിനാണ് ഇപ്പൊ വേറൊരു കല്യാണം കഴിക്കണത് ഇക്ക? ആ അവനെവിടോ ആ പെണ്ണിനായിട്ട് കറങ്ങി നടക്കണമെന്നൊക്കെ കണ്ടിട്ട് പറഞ്ഞു. ഞാൻ മോളോട് പറയാണ്ടായിരുന്നു, മോളെ വിഷമിക്കൂന്ന് ഓർത്തിട്ട്. പിന്നെ അത് മാത്രമല്ല, അത് കണ്ടപ്പോ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, ഇതൊക്കെ ശരിയാണോ മോനെ, ആൾക്കാർ ഇങ്ങനെ പറയണുണ്ടല്ലോ. ഒരാളും കൂടി വന്നതിന് നമ്മുടെ ജീവിതം ആകെ ഇതാവൂലേ ഉമ്മ? ഇക്ക എന്നെ എന്തോ ഒരു ഇഷ്ടപ്പെട്ട് കിട്ടിയതാണെന്നിട്ട് ഇക്ക ഇങ്ങനെയൊക്കെ പറയണത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞ അത് സീരിയസ് ആണ് ഉമ്മ,
എനിക്ക് പൈസയും പണവും ഒക്കെ ഉണ്ടല്ല, ഒരു കുടുംബം കൂടി നോക്കാനുള്ള കഴിവ് എനിക്കുണ്ടല്ല. നമ്മളെ മതത്തിലാണെങ്കിൽ അങ്ങനെ കെട്ടുകയും ചെയ്യാല്ല, അമ്മ മുസ്ലിങ്ങൾക്ക് ഒന്നാ രണ്ടാ മൂന്നാ വേണമെങ്കിൽ കെട്ടാന്നൊക്കെയാണ് അവൻ പറയണത്. അപ്പൊ അതുകൊണ്ട് ഇത് പ്രശ്നമൊന്നുമില്ല, ഉമ്മ സമ്മതിക്കണം എന്തായാലും. നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞു, പിന്നെ നിനക്ക് വിഷമമായോണ്ട് ഞാനിതൊന്നും പറയാണ്ടിരുന്നത്. അവനായിട്ട് എന്നെ നിന്നോട് പറയട്ടെ എന്ന് ഞാൻ ഓർത്തിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. ഇനിയിപ്പൊ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാണ്ട് മോളെ അങ്ങോട്ട് സമ്മതിക്കും. മോളെ, മോൾക്ക് ഇവിടെ ഒരു കുറവും വരൂലല്ലോ, ഉമ്മ ഉണ്ടല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്. മോളെ പൊന്നോലവൻ നോക്കും, അവന് പണവും ഉണ്ട്, പിന്നെന്തിനാണ് മോളെ ഇങ്ങനെ ഇത് കാണിക്കണ്ട കേട്ടാ. മോള് സമ്മതിച്ചേക്ക് അങ്ങോട്ട്. ഉമ്മയും കൂടി ഇങ്ങനെ പറയണേണ, ഉമ്മയും കൂടി കൂട്ടാണ് ഇതിനൊക്കെ. ഒരു പ്രശ്നത്തിന് ഇനി നിക്കണ്ട, ഉമ്മ ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല. പിന്നെ അവന് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അതൊരു പ്രശ്നങ്ങൾ വരും മോളെ. അതുകൊണ്ട് മോള് സമ്മതിച്ചേക്ക്. ഞാൻ എന്തായാലും ഇതിന് സമ്മതിക്കൂല, എനിക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും. ആ ശരി എന്നാ, ആ മോളെ അങ്ങോട്ട് പുറത്തോട്ട് വാ, വിഷമിച്ചൊന്നുകൂടി ഇരിക്കണ്ട. ശരി എന്നാ. ആ ശരി ഉമ്മ, ഞാൻ പുറത്തോട്ട് വന്നോളാം, ഉമ്മ പോയിക്കോ. വീട്ടിലൊന്ന് വിളിച്ച് ഉമ്മാനോട് ഒന്ന് പറയാം. ഹലോ ഉമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉമ്മ. അത് ഇവിടുത്തെ ഇക്ക പറയാനായിട്ടില്ലേ, ഇക്കാക്ക് വേറൊരു കല്യാണം കൂടി കഴിക്കാൻ പോവുകയെന്നു. ഇക്കാക്ക് പണം ഉണ്ട്, അപ്പൊ ഇനി ഒരു കുടുംബം കൂടി നോക്കാൻ ഇക്കാക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന്. ഉമ്മ അറിഞ്ഞ ഇത്? എല്ലാവരും അറിഞ്ഞ, അപ്പൊ ഞാൻ മാത്രമാണ് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഇരിക്കണത്. ഇക്കപ്പൊ എന്നോടാണ് ഈ അവസാന നിമിഷം ഇങ്ങനെ പറയണത്, എല്ലാം തീരുമാനിച്ചു വെച്ചിട്ട്. ആ കറങ്ങി നടക്കുന്ന കാര്യം തന്നെയാണ് ഇവിടുത്തെ ഉമ്മയും പറഞ്ഞത്, അറിഞ്ഞെന്ന്. നിങ്ങൾക്കൊക്കെ ഇപ്പൊ നാണക്കേടായി, പുറത്തിപ്പൊ ഇക്ക കറങ്ങി നടക്കണോണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ച് ഇതിനൊക്കെ സമ്മതിക്കണം. ഉമ്മയും ഇങ്ങനെ പറയുന്നേണ സമ്മതിക്കാനീ, പണം ഉണ്ടെന്ന് വെച്ച് എന്തോ ആകാന്നാണ് പറയണത്. എന്റെ ജീവിതത്തിന് ഒരു വിലയില്ലേ? ഞാൻ സമ്മതിക്കൂല എന്നാണ് ഇക്കാനോട് പറഞ്ഞത്. നിങ്ങളൊക്കെ ഇപ്പൊ എന്നോട് സമ്മതിക്കുന്നു പറയണേ, ഞാൻ എങ്ങനെ ഇത് സഹിക്കും ഉമ്മ? എത്ര ഇഷ്ടപ്പെട്ട് ഇക്കാനെ കിട്ടിയതാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ ഇക്കാന്റെ കൂടെ നിക്കണേണ. ഇരുൾ